ഹായ് എല്ലാവർക്കും നല്ല നമസ്കാരം. സി ബി മുളനിക്കാടാണ്. സി കമ്പനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അൺബോക്സിംഗ് ആണ്. അൺബോക്സിംഗ് എന്ന് പറഞ്ഞാൽ വലിയ പുതിയ പ്രൊഡക്റ്റുകളൊന്നും അല്ല, ആമസോണിന്റെ പുതിയ ഓർഡറുകളൊന്നും അധികം കൊടുക്കുന്നില്ല. സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ഒരുപാട് ബാധ്യതകളുള്ളതുകൊണ്ട് ആമസോണിന്റെ ഓർഡറൊക്കെ ഒന്ന് കുറച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിലിരുന്ന രണ്ട് നാണയങ്ങൾ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിച്ചാണ്. എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തിട്ട് കുറച്ച് സ്റ്റാമ്പൊക്കെ ഉണ്ടായിരുന്നു, അത് കൊടുത്തിട്ട് അതിന് പകരമായിട്ട് ആളുടെ ഇരുന്ന നാണയം ഞാൻ ഇങ്ങോട്ട് വാങ്ങിച്ചാണ്. ഒരു സ്വാപ്പി. അപ്പം എന്താണെന്ന് നോക്കാം. നല്ലതായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ളിലുള്ളത് എന്താണെന്ന് എനിക്കറിയാം, എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാനത് നല്ലതായിട്ട് പാക്ക് ചെയ്തിരിക്കുന്നുണ്ട്. ഒരല്പ സമയമെടുക്കും ഓപ്പൺ ചെയ്യാൻ. അപ്പം ഏകദേശമൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ വന്നിരിക്കുകയാണ്. രണ്ട് സിൽവർ കോയിൻസ് ആണ്. നമുക്കതിൻ്റെ ഒന്ന് അഴിച്ചെടുത്തിട്ട് നോക്കാം. ഇതാണ് ആദ്യത്തെ കോയിൻ. സാധനങ്ങളൊക്കെ നീക്കി വെച്ചോട്ടെ. ഇനി അടുത്ത കോയിനിലേക്ക് പോവുകയാണ്. ഇതൊരു റയർ കൺട്രിയാണ്, നൈജർ. നൈജർ ഒരു ആഫ്രിക്കൻ കൺട്രിയാണ്. നൈജറിന് സ്വന്തമായിട്ട് അവരുടെ പേരിലുള്ള കോയിൻസ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പം ഇത് നൈജറിൻ്റെ കോമമറേറ്റീവ് കോയിനാണ്. ഇത് നിങ്ങളീ കാണുന്നത് നൈജറിൻ്റെ ഒരു കോമമറേറ്റീവ് കോയിനാണ്. നമ്മുടെ മഹാത്മാഗാന്ധിജി പോലെ അവരുടെ നാട്ടിലെ ഒരു വ്യക്തിത്വമാണ്. ഇതേക്കുറിച്ച് കൂടുതൽ നോക്കിയാൽ, ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. എങ്കിലും ഒരു കോമറേറ്റീവ് കോയിനാണ്, നല്ല മിൻ്റാണ്. ഇത് സിൽവർ കോയിനാണ്. 100,000 francs ആണ്. 1,000 francs ഒരു കോയിനാണ്. 1960 ഇറക്കിയ 1,000 francs ഒരു സിൽവർ കോയിനാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന ഓർമ്മ. അടുത്തൊരു കോയിൻ എന്ന് പറയുന്നത് ഷാർജ, അതായത് യു എയിലെ ഒരു പ്രധാന സ്ഥലമാണ്. യു എയുടെ, അതായത് എമിറേറ്റ്സിലെ, യു എയിലെ പല എമിറേറ്റ്സിലുള്ള ഒരു പ്രധാന എമിറേറ്റാണ് ഷാർജ. ഷാർജയുടെ ഒരു കോമമറേറ്റീവ് ടൈപ്പ് കോയിനാണ് ഇത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 rupees ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. 5 rupees എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ കറൻസിയാണ് കുറേ വർഷങ്ങളായിട്ട്, ബ്രിട്ടീഷിൻ്റെ ഒരു പീരീഡിലൊക്കെ യു എയിൽ ഉപയോഗിച്ചുകൊണ്ടത് ഇന്ത്യൻ കറൻസിയാണ്. ഇന്ത്യയുടെ ഒരു സ്പെഷ്യൽ ഇഷ്യൂ, ഞാൻ അതിന് വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഒരു സ്പെഷ്യൽ ഇഷ്യൂ കറൻസികൾ, ഗൾഫ് പേർഷ്യൻ ഗൾഫ് നോട്ടുകളെന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ഇഷ്യൂ കറൻസിയാണ് ഗൾഫ് രാജ്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് റുപ്പീസ് ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ കോയിൻ വന്നപ്പോഴും ഇതും റുപ്പീസാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ അമേരിക്കയുടെ തന്നെ എക്കാലത്തെയും ഏറ്റവും പ്രശസ്തനായ പ്രസിഡൻറ്റുമാരിൽ ഒരാളായ ജോൺ എഫ് കെന്നഡിയുടെ ചിത്രം ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതും ഒരു സിൽവർ കോയിനാണ്, ടോണ്ടാണ്. നമ്മൾ സാധാരണ കോയിൻ്റെ ഈ പ്രൂഫ് കോയിൻ്റെ ഒരിക്കലും ഫേസിലോ ബാക്കിലോ ഡയറക്റ്റായിട്ട് കൈകൊണ്ട് തൊടാൻ പാടില്ല, അതുകൊണ്ടാണ് ഈ രീതിയിൽ കാണിക്കുന്നത്. ഇതിൻ്റെ കാറ്റലോഗ് പിക്ചർ ഞാൻ കാണിച്ചുതരാം. ഇത് ഞാൻ യു എയിൽ പോയ സമയത്ത് വാങ്ങിച്ച യു എയുടെ തന്നെ ഒരു കാറ്റലോഗാണ്. അതായത് യു എയുടെ കംപ്ലീറ്റ് അവരുടെ ഹിസ്റ്ററി, കറൻസികൾ, ഏതൊക്കെ കറൻസികളാണ് അവർ ഉപയോഗിച്ചിരുന്നത്, അതിനുള്ള കാര്യങ്ങളെല്ലാം അടങ്ങിയ ഒരു ബുക്കാണ്. അപ്പോൾ അതിൽ ഇതാണ് നമ്മളിപ്പോൾ കണ്ട എ കോമമറേറ്റീവ് 5 rupees സിൽവർ കോയിൻ ഓഫ് ജോൺ എഫ് കെന്നഡി ഇഷ്യൂഡ് ഇൻ 1964. ഇത് കോയിനാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, കോയിനല്ല, ഇതൊരു ടോക്കൺ ആണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ആസ് പെർ അവിടുത്തെ ഇൻഫർമേഷൻ അനുസരിച്ച്, അവിടുത്തെ അറബ്സിൻ്റെ ഇടയിലുള്ള ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് ഇത് കോയിനായിട്ട് തന്നെയാണ് അവർ കൺസിഡർ ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൽ ഈ റുപ്പി വന്നതുകൊണ്ടാണ് പലർക്കും സംശയം വരുന്നത്. പക്ഷേ അടുത്ത തൊട്ട് അവരുടെ വന്നിരിക്കുന്നത് റിയാൽസ് ആണ്. ഇപ്പം നിങ്ങൾക്കിത് കാണാം, ഇത് 1 rial, ഇത് ഗോൾഡ് കോയിൻ ആണ്. അപ്പം ഇങ്ങനെ റിയാൽസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റേറ്റിനും കോയിൻസ് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊരു പിന്നീട് ഒരു വീഡിയോ ഞാൻ ചെയ്യാം, ഡീപ്പായിട്ട് ചെയ്യാം. എൻ്റെ അങ്ങനെയുള്ള കുറേ കോയിൻസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. എന്താ ഇന്ത്യൻ കോയിൻസൊക്കെ അവിടെ ഇന്ത്യൻ കറൻസിയൊക്കെ അവിടെ യൂസ് ചെയ്തിരുന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആണ് ഇത്. കണ്ടത് നമ്മുടെ 2 won ഒക്കെ അവിടെ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഒരു ബുക്കാണ് ഇത്. എന്തായാലും 100 dirhams നമ്മളുടെ ഞാൻ വാങ്ങിച്ചൊരു ബുക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് കോയിൻസാണ് നമ്മളിന്ന് അൺബോക്സിങ്ങിലൂടെ പരിചയപ്പെട്ടത്. ഒന്ന് നൈജർ എന്ന റയർ രാജ്യത്തിൻ്റെ ഒരു സിൽവർ കോയിനും ഷാർജയുടെ ഒരു കോയിനും. ഇത് കൺട്രി വൈസ് വരുമ്പോൾ രണ്ടും റയറാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.